നമസ്കാരം. ഇന്ന് കെ ജി മാരാർ സ്മൃതിദിനം. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്നു കെ ജി മാരാർ. സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായി ജീവിക്കുകയും അസാധാരണ വ്യക്തിപ്രവാഹം നേടുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു എം എൽ എക്കോ മന്ത്രിക്കോ ജനഹൃദയങ്ങളിൽ ലഭിക്കാത്ത സ്ഥാനം അദ്ദേഹത്തിന് ജനലക്ഷങ്ങളിൽ ലഭിച്ചു. ഭരണ സംവിധാനങ്ങളുടെ ഭാഗമാകാനുള്ള എല്ലാ അർഹതയും യോഗ്യതയും അദ്ദേഹത്തിനുണ്ടെന്ന് വ്യക്തിപരമായി അറിയാൻ ശ്രമിച്ചവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല സ്വന്തം കക്ഷിക്കാരെ തന്നെ വേട്ടയാടാൻ അവസരം നോക്കി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കമില്ലാത്ത ഇക്കാലത്ത് മാരാർജിയുടെ സ്മരണ പോലും പൊതുസമൂഹത്തിന് ആശ്വാസം നൽകുന്നതാണ്. പരശ്ശിനിക്കടവ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകൻ, ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനത്തിനായി അധ്യാപക ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിയത് വലിയൊരു സാഹസം തന്നെയായിരുന്നു. 10 വർഷത്തെ അധ്യാപക ജോലി കൊണ്ട് ഏതാണ്ട് സാമ്പത്തിക ക്ലേശങ്ങൾ അകന്നു തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിക്ക് അസാമാന്യമായ മനക്കരുത്ത് തന്നെ വേണം. കണ്ണൂർ ജില്ലയിൽ ജനസംഘത്തിന്റെ പ്രവർത്തനം ഓരോ കല്ലും വെച്ച് അദ്ദേഹം പടുത്തുയർത്തിയതെന്ന് പറയുന്നത് അക്ഷരത്തിലും അർത്ഥത്തിലും ശരിയാണ്. നാറാത്ത് ക്ഷേത്രത്തിന്റെ വാതിൽ മാടത്തിൽ നിലവിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചാണ് വിദ്യാഭ്യാസ കാലം കഴിച്ചത്. പീഡിക തിന്നയായാലും റെയിൽവേ പ്ലാറ്റ്ഫോം ആയാലും ജനസംഘത്തിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കാര്യാലയങ്ങളിലായാലും സർക്കാർ അതിഥി മന്ദിരങ്ങളോ പ്രഭുമന്ദിരങ്ങളോ ആയാലും അവധൂതനെ പോലെ നിസ്സംഗനായി അവിടെ താമസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അമ്പലവാസി സമുദായത്തിൽ ജനിച്ച മായാരുടേത് സവർണത്വവും സസ്യാഹാരവും ഒക്കെയാണെങ്കിലും വനവാസികളുടെ ഹൃദയം കവരാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിച്ചു. വനവാസികളുടെ ഒപ്പം അവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചു. വയനാട് ആദിവാസി സംഘം എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി. ബ്രിട്ടീഷുകാർക്കെതിരെ അന്ത്യശ്വാസം വരെ പൊരുതാൻ പഴശ്ശിരാജയ്ക്ക് കരുത്ത് പകർന്ന വയനാടിലെ വനവാസികൾ പട്ടിണിയാണെങ്കിലും പ്രസ്ഥാനത്തിലും വിശ്വാസത്തിനും വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പൊരുതുന്നവരാണ്. അത് ചൂഷണം ചെയ്യാൻ നക്സലൈറ്റുകൾ ഏറെ ശ്രമിച്ചിരുന്നു. വനവാസികളുടെ പട്ടിണിയും അറിവില്ലായ്മയും മുതലെടുക്കാൻ കുടിയേറ്റ കൗശലക്കാർക്ക് കഴിഞ്ഞിരുന്നു. കള്ളും കഞ്ചാവും പുകയിലയും നൽകി കൃത്രിമ രേഖകൾ ഉണ്ടാക്കി വനവാസികളുടെ ഭൂമി മാത്രമല്ല മാനവും തട്ടിയെടുത്ത് ആട്ടിയോട്ടിക്കുന്ന കാലത്താണ് കെ ജി മാരാർ വയനാട്ടിലെത്തിയത്. വനവാസികളിൽ നിന്ന് തട്ടിയെടുത്ത് കൈവശപ്പെടുത്തിയ ഭൂമി അവർക്ക് തിരിച്ചു നൽകണമെന്ന ആവശ്യം ശക്തിപ്പെടുത്തി. ഇതിനെ നിരന്തരം സമരങ്ങളും സമ്മേളനവും നടത്തി. വനവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനായി നിരവധി പ്രസ്താവനകളും ലേഖനങ്ങളും മാരാർ എഴുതിയിട്ടുണ്ട്. അതിർത്തി സേന പോലെ കടലോരം കാത്തു സൂക്ഷിക്കുന്ന അനൗദ്യോഗിക രക്ഷാപടയാണ് കടലിന്റെ മക്കൾ. കടൽ തീരം കൊണ്ട് അനുഗ്രഹീതമായ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ കടൽ സമ്പത്ത് വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. പക്ഷെ കടലിന്റെ മക്കൾ ഇടതട്ടുകാരുടെയും കങ്കാണിമാരുടെയും കയ്യിൽ കിടന്ന് അമരുകയാണ്. അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ ജനസംഘം മുന്നോട്ട് വെച്ചു. അതിനെ ശക്തമായ സംഘടനയും സമരവും ഉണ്ടാക്കി. സസ്യാഹാരം മാത്രം കഴിക്കുന്ന മാരാർ മത്സ്യത്തൊഴിലാളികളുടെ ഉറ്റമിത്രവും വഴികാട്ടിയുമായി. മാരാർ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു യോഗത്തിൽ തമാശയായി ഒരു നേതാവ് പറഞ്ഞതിന് ഉത്തരം ഞൊടിയിടയിൽ വന്നു. ദശാവതാരത്തിൽ ഒന്നാമത്തേത് മത്സ്യമാരാണെന്ന് അറിയില്ലേ? മാരാർജി അടക്കം ആദർശവും അർപ്പണബോധവും ആത്മാർത്ഥതയും മുറുകെ പിടിച്ച് പ്രവർത്തിച്ചവർ നിരവധിയാണ്. അവരുടെ കാൽപ്പാടുകൾ പിന്തുടരുക എന്ന പ്രതിജ്ഞയാണ് ഈ സ്മൃതിദിനത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.